നമസ്കാരം, റംബുട്ടാൻ കഴിച്ചായിരുന്നോ? നല്ല കുക്കിംഗ് ചാനൽ തുടങ്ങി അടങ്ങി ഒതുങ്ങി കഴിയടോ. ഞാനതിന് കുലസ്ത്രീ അല്ല ചേട്ടാ. എന്നോ വല്ല പഠിക്കും പോടാ. കൊറോണയൊക്കെയല്ലേ, മാറിയിട്ട് പോവാന്നിച്ചു. ഏ, റംബൂട്ടാൻ കഴിച്ചതിൻ്റെ പേരിൽ പ്രമുഖ യൂട്യൂബേഴ്സിന് അപകടം. സാരമായ പരിക്കില്ലാത്തതുകൊണ്ടും ഇതിനും വലുത് കണ്ട് വളർന്നതുകൊണ്ടും ഇതിനെ വില വയ്ക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഇനിയും റംബൂട്ടാൻ കഴിക്കുമെന്നും റംബൂട്ടാൻ്റെ കൃഷി തന്നെ തുടങ്ങാൻ പോകുന്നു എന്നുമാണ് അവർ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാ നിനക്കും കിട്ടും കോപ്പിറൈറ്റ്, കേട്ടോടാ. ഇത് പറഞ്ഞതിന് കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ ആ കോപ്പിറൈറ്റ് എനിക്ക്. സോറി, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവരെ ക്രിട്ടിസിസം ചെയ്യാനും, അത് അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എന്തായാലും ആ സംഭവം ചെയ്യാനും ഇവിടെ അവകാശമുണ്ട്. എന്ന് വെച്ച് മറ്റുള്ളവരെ തെറി വിളിക്കാനുള്ള അവകാശമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറ്റുള്ളവരെ പറ്റിയുള്ള കാര്യങ്ങൾ വിലയിരുത്താനും എല്ലാത്തിനുമുള്ള ഒരു അവകാശം ഇന്ത്യയിലുണ്ട്. അതാണ് 1947 നേടിത്തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗം. എന്നാൽ ഇത് എവിടെയൊക്കെ ഇല്ലാതാവുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ യൂട്യൂബ്. യൂട്യൂബിൽ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യമായല്ല ഇങ്ങനെ നടക്കുന്നത്. ഇതിനു മുമ്പും പല പ്രാവശ്യം പലർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു ചാനലിൽ നടന്ന ഒരു സ്ക്രിപ്റ്റ് പ്രോഗ്രാമിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുക, ആ ചാനലിലെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ വീണ്ടും കോപ്പിറൈറ്റ് വേറൊരു ചാനലിൽ ലഭിച്ചു. ഇങ്ങനെ നിരവധി തരത്തിലാണ് കോപ്പിറൈറ്റ് തരുന്നത്. അതായത് സ്വേച്ഛാധിപത്യം പോലെ തന്നെ മറ്റൊരു രീതിയിൽ അങ്ങനെ തന്നെ നമുക്ക് കാണാം. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ പൊക്കി പറഞ്ഞില്ല, അവരെ പറ്റിയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ്. ഇത് കേരളത്തിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. കാരണം തമിഴ്നാട്ടിലൊരു സംഭവം ഉണ്ടായി. അവിടെ ഒരു മൊബൈൽ കമ്പനി, ആ മൊബൈൽ കമ്പനിയുടെ മൊബൈൽ ഫോണ് ഒരു ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ അവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു സംഘടനയും കാര്യങ്ങളൊക്കെ യൂട്യൂബേഴ്സിനുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും അവരുടെ യൂട്യൂബേഴ്സിൻ്റെ സംഘടന ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള സംഘടന ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് ട്വിറ്ററിലൊക്കെ ക്യാമ്പയിൻ നടത്തുകയും അങ്ങനെ ഈ കോപ്പിറൈറ്റിനുള്ള എതിരെ ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ തന്നെ ശബ്ദമുന്നയിക്കാൻ അവർക്ക് സാധിച്ചു. അതിൻ്റെ വിജയം എന്നോണം അവർക്ക് കൃത്യമായിട്ട് മറുപടിയും കിട്ടി. കോപ്പറേറ്റ് കൊടുത്തത് അവരല്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു. മാത്രമല്ല സ്ട്രൈക്ക് മാറ്റി കൊടുക്കുകയും ചെയ്തു. എന്തായാലും നമ്മളവിടെ എത്രയോ കാലം മുമ്പേ തന്നെ നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും ഒന്നിക്കേണ്ട സമയമായി കഴിഞ്ഞിരുന്നു. അത് വൈകി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സമയത്തെങ്കിലും ഈ വിഷയം കൊണ്ട് തന്നെയെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് ന്യായമായ ആരുടെ പ്രശ്നത്തിനും, ഏത് യൂട്യൂബർക്ക് ഒരു പ്രശ്നമുണ്ടായാലും എല്ലാവരും ഒന്നിച്ച് കട്ടയ്ക്ക് കൂടെ നിന്ന് അതിന് വേണ്ടിയിട്ട് ഒപ്പം നിന്ന് പൊരുതണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തത്. എന്തായാലും മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടാവും. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട സമയമായി. എല്ലാവർക്കും സംഘടനയുണ്ട്. അപ്പോൾ യൂട്യൂബേഴ്സിന് സംഘടന വേണം. ആർക്കായാലും ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കാനോ മാന്യമായ രീതിയിൽ ഉന്നയിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കണം. കാരണം ഇത് ഇന്ത്യയാണ്. ഇത് ഇന്നും പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ 1947 ഈ ഗാന്ധിജിയും അതുപോലുള്ള ഒരുപാട് മഹാത്മാക്കളൊക്കെ ചേർന്നിട്ട്, മഹാത്മാരെല്ലാവരും ചേർന്നിട്ട് സ്വാതന്ത്ര്യം തന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം നമ്മൾ ഒന്നിച്ച് നിന്ന് ഇതുപോലുള്ള ചൂഷണത്തിനെതിരെ പോരാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ബോറടിപ്പിച്ചുവെങ്കിൽ ക്ഷമിക്കണം.